സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾ എന്താണെന്ന് അറിയില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്ച്വലി സ്പോർട്സുകാർ, ആക്റ്റീവ് സ്പോർട്സുകാർ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുകയാണെങ്കിൽ അവരെ മാക്സിമം സ്പോർട്സ്, ഇവരെ ഓഫീസിൽ വന്നിട്ട് ഫയൽ നോക്കിയിട്ട് എന്താ ചെയ്യാനുള്ളത്, ആക്റ്റീവ് സ്പോർട്സുകാരാണ്, അതൊരു ഒരു ബാക്കപ്പാണ് അവരെ ജോലി എടുക്കുന്നത്, ജോലി ജോയിൻ ചെയ്യുന്നത്. അവരെ എടുക്കുന്നെങ്കിൽ അവരെ സ്പോർട്സിന് വേണ്ടി വിടണം, ആക്റ്റീവ് സ്പോർട്സ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് റൂൾ അതാണ്, എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് അഡോപ്റ്റ് ചെയ്തുകൂടാ? ഇറ്റ്സ് എ പണിഷ്മെന്റ് ഫോർ അത്ലീറ്റ്സ്. ഞാൻ ചോദിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ? ഇഫ് ദേ ആർ റെഡി ടു അക്കോമഡേറ്റ് അത്ലീറ്റ്സ്, വൈ ദേ കാൻ ടു അഡോപ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് റൂൾസ്? ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് പിന്നെ ഇവര് അത്ലറ്റിക്സിന് ജോലി കൊടുക്കുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അങ്ങനെയാണ് പിന്നെ ആക്റ്റീവ് സ്പോർട്സിലുള്ളവരെ എടുക്കരുത്. സാധാരണ പോലെ അവര് പോയി ജോലി ചെയ്തു. ഇത് 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 ഇതൊരു പണിഷ്മെന്റ് അല്ലേ അത്ലറ്റിക്സിന്? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവര് അത്ലറ്റിക്സിന്റെ ഓഫീസിലെ ഡ്യൂട്ടിക്ക് വരുത്തണം എന്ന് എന്ത് നിർബന്ധമാണ് ഇവർക്കുള്ളത്? അതിന്റെ റൂൾസ് എന്റെ ഡിപ്പാർട്ട്മെന്റ് റൂൾസ് ശരിക്കും ഒന്ന് വായിച്ചാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇപ്പോഴാണെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഐ കാൻ ബി ചേഞ്ച് ഇറ്റ്. ഗവൺമെന്റ് എന്തുകൊണ്ട് റൂള് ചേഞ്ച് ചെയ്തുകൂടാ? സ്പോർട്സ് കൗൺസിലിന് ഗവൺമെന്റിന് എഴുതാൻ പറ്റും റൂള്, കാരണം ഡി ഒ പി ടിയുടെ റൂള് ചേഞ്ച് ചെയ്തത് എന്റെ ലെറ്ററിന്റെ പുറത്താണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ റൂള് എന്ന ഒരു എന്റെ പ്രൊമോഷൻസിന്റെ ഒക്കെ റൂള് ചേഞ്ച് ചെയ്തത് ഞാൻ 2003 ലെറ്ററിന്റെ പുറത്താണ്. അവരത് പ്രൊമോഷന്റെ റൂളിന്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്തത് ജെനുവൻ ആണെങ്കിൽ, ഇഫ് ദ കേസ് ഇസ് ജെനുവിൻ, വൈ ദേ കാൻ ചേഞ്ച് ദ റൂൾ? വേറെ റൂള് ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റില് കേരള ഗവൺമെന്റിന്റെ ഇതില് റൂൾസ് സ്പോർട്സുകാരെ നിയമിക്കുന്നതിനുള്ള റൂൾസ് ചേഞ്ച് ചെയ്യണം. പുതിയ സ്പോർട്സ് കൗൺസിൽ ഗവൺമെന്റിന്റെ നോമിനീസ് ആണുള്ളത്, ഇപ്പോഴത്തെ ഗവൺമെന്റിന്. അപ്പൊ അവര് വ്യത്യാസമായിട്ടൊരു അഭിപ്രായം പറയാൻ ചാൻസ് വളരെ കുറവാണ്. അത്ലറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുവാണെങ്കിൽ അത്ലറ്റിന് മാക്സിമം സപ്പോർട്ട് കിട്ടണം, കാരണം അല്ലെങ്കിൽ പിന്നെ അവരെ എടുക്കരുത്. ഞാൻ പറയുന്ന അല്ലെങ്കിൽ എടുക്കരുത്, ആ ഡിപ്പാർട്ട്മെന്റ് എടുക്കരുത്. ലീവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അത്ലറ്റിന്റെ കരിയർ അവർ നശിപ്പിക്കുക ചെയ്യുന്നത്. ഒരു അത്ലറ്റിന് ട്രെയിനിങ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ, ഇവര് പറയുന്ന രാവിലെ വൈകിട്ടും ഓഫീസ് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഓഫീസിൽ വന്നിട്ട് ബാക്കി ട്രെയിനിങ്ങൾ പോയി സ്പോർട്സ് ചെയ്തു, അതൊരു ഡിസിപ്ലിനറി സ്പോർട്സ് കാരനെ പറ്റും. പക്ഷെ ഒളിമ്പിക്സിനെ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. ഞാന് ഇപ്പൊ ഐഒയിലാണ് ഇത് ചെയ്യുന്നത്. ഐഒയുടെ അത്ലറ്റിക്സ് കമ്മീഷനിലുണ്ട്, ഐഒയുടെ ടാസ്ക് ഫോഴ്സിലുണ്ട്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ടയറെടുത്ത് ആക്ച്വലി ഞങ്ങൾ മെന്ററിംഗ് ആണ് അത്ലറ്റിക്സിന്. നമ്മൾ അത്ലറ്റിക്സിന്റെ നല്ല ഇനിയിപ്പോ സമയമുണ്ടല്ലോ, അപ്പൊ ഇപ്പൊ തൊട്ടേ നമ്മളിപ്പം ഫസ്റ്റ് ജോയിൻ ചെയ്തോളൂ. ഞാൻ അതില് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ അജണ്ട ഒക്കെ വരുന്നതേ ഉള്ളൂ. എന്താണ് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യാനുള്ള സ്പേസ്, നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. സോ വി ആർ ഇൻ ടു ദാറ്റ് പ്രോസസ്. ഓക്കെ മാം, താങ്ക് യു.